നമസ്കാരം. COVID-19 രണ്ടാം തരംഗം അതീവ തീവ്രമായി പടർന്നു പിടിക്കുകയാണ്. മനുഷ്യർ വീടുകളിൽ ഒതുങ്ങിക്കൂടാൻ തുടങ്ങുകയാണ് വീണ്ടും. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിന്റെ ഉപയോഗവും അധികരിച്ചിരിക്കുന്നു. ശരിയായ വാർത്തകളും തെറ്റായ വാർത്തകളും വല്ലാതെ പ്രചരിച്ചു തുടങ്ങുകയാണ്. പലരും വിവരങ്ങൾ ഉചിതമാണെങ്കിൽ അവ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് നല്ലതാണ്. എന്നാൽ വിവരങ്ങൾ തെറ്റാണെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. തെറ്റായ വിവരങ്ങളോ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളോ കിംവദികളോ കൂടുതൽ ആളുകളിലേക്ക് അതിവേഗം എത്തുന്നുവെങ്കിൽ സർക്കാരിനും സിസ്റ്റത്തിനും അവ കൈകാര്യം ചെയ്യാനും നിരസിക്കാനും ശരിയായ വിവരങ്ങൾ വ്യക്തികൾക്ക് കൈമാറാനും വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നോട്ട് നിരോധനം നടന്നിട്ട് 4 വർഷത്തിലേറെയായി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. നിരോധിച്ച പഴയ 500, 1000 രൂപ നോട്ടുകൾ കൈമാറുന്നതിനുള്ള സമയപരിധി നീട്ടിയിട്ടുണ്ടെന്നാണ് പ്രചരിക്കുന്ന റിപ്പോർട്ട്. വിദേശ ടൂറിസ്റ്റുകളെ പോലുള്ള പ്രത്യേക വ്യക്തികൾക്കാണ് ഈ സൗകര്യമെന്നും റിപ്പോർട്ടിലുണ്ട്. റിസർവ് ബാങ്കിന്റെ ലെറ്റർ ഹെഡ് ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്ത ഒരു കത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. 2016 പണമിടപാട് മൂലം നിർത്തലാക്കിയ കറൻസി നോട്ടുകൾ കൈമാറാൻ മറ്റൊരു അവസരം സർക്കാർ നൽകുന്നുണ്ട് എന്നാണ് കത്തിൽ പറയുന്നത്. ഇതിൽ ഡിമോണൈറ്റൈസ് ചെയ്ത പഴയ നോട്ടുകൾ കൈമാറുന്നതിനുള്ള സമയപരിധി നീട്ടിയതായി പറയപ്പെടുന്നു. വിദേശത്തു നിന്നുള്ള സഞ്ചാരികൾക്കും ഇതേ സൗകര്യമുണ്ട്. 2016 നവംബറിലെ ഡിമോണൈസേഷനിൽ പഴയ 500, 1000 രൂപ നോട്ടുകൾ ഉപേക്ഷിച്ചു. പിന്നീട് പുതിയ 500 നോട്ടുകൾ വിതരണം ചെയ്തപ്പോൾ 1000 രൂപ നോട്ടുകൾ നിർത്തലാക്കി. എന്നാൽ നോട്ടുകൾ മാറിയെടുക്കാൻ അനുവദിച്ച സമയപരിധി അവസാനിച്ചിട്ട് വർഷങ്ങളായി എന്നതാണ് വാർത്തയുടെ യാഥാർത്ഥ്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.